ഹലോ സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജി ഫോഴ്സ് എൻവിഡിയ ജി ടി എക്സ് 1050 Ti ഗ്രാഫിക് കാർഡ്, ഈ പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഒരു കാലത്ത് പി സി ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്ഷണലായി അല്ലെങ്കിൽ മാറ്റി വെച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഗ്രാഫിക് കാർഡുകൾ. പക്ഷേ ഇന്ന് കാലം മാറി. ഇന്ന് പി സി ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യമാണ് ബോർഡ്, പ്രോസർ, റാം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യമാണ് ഗ്രാഫിക് കാർഡ് ഏത് വേണം എന്നുള്ളത്. മാർക്കറ്റിൽ നിരവധി ഗ്രാഫിക് കാർഡുകളുണ്ട്, പല ബ്രാൻഡുകൾ, പല വേരിയൻറ്റിൽ ഇഷ്ടംപോലെ ഗ്രാഫിക് കാർഡുകളുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പി സി ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഗ്രാഫിക് കാർഡ് തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ജിഗാബൈറ്റിൻ്റെ ജി ഫോഴ്സ് ജി ടി എക്സ് 1050 Ti ഗ്രാഫിക് കാർഡാണ്. ചിപ്സെറ്റ് വന്നിട്ട് എൻവിഡിയ ചിപ്സെറ്റാണ്. ഗ്രാഫിക് കാർഡുകൾ പല ചിപ്സെറ്റുകളിലുണ്ട്, ATI ഉണ്ട്, എൻവിഡിയ ഉണ്ട്. നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. ബോക്സിൻ്റെ സീല് ചെറുതായിട്ടൊന്ന് ഇളക്കി കവറൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ പ്രോഡക്റ്റ് ജിഗാബൈറ്റിൻ്റെ ഗ്രാഫിക് കാർഡ് അതാണ് സംഭവം. വലിയ വെയിറ്റൊന്നുമില്ല. ബാക്കിൽ ജിഗാബൈറ്റ് ക്വാളിഫൈഡ് എന്നുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ശേഷം ഒരൊട്ടിക്കുന്ന സ്റ്റിക്കറാണിത്. നമ്മൾ ഗ്രാഫിക് കാർഡ് ഒന്ന് മാറ്റി വെച്ചിട്ട് ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. ഓക്കെ, സാധാരണ ഗതിയിൽ കാണുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് യൂസർ മാനുവൽ അല്ലെങ്കിൽ യൂസർ ഗൈഡ്. ഗ്രാഫിക് കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുള്ള ഒരു യൂസർ മാനുവൽ അല്ലെങ്കിൽ യൂസർ ഗൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, സാധാരണഗതിയിൽ കാണുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് യൂസർ മാനുവൽ. ഒരു കാര്യം ഇപ്പോഴത്തെ ഗ്രാഫിക് കാർഡുകളിൽ കൊടുക്കുന്നില്ല, ഗ്രാഫിക് കാർഡിൻ്റെ ഡ്രൈവർ ഡിസ്ക് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡിസ്ക്. ഇപ്പോൾ എല്ലാം നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഗ്രാഫിക് കാർഡ് ഒന്ന് കവർ ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് നോക്കാം. നമ്മൾ ജിഗാബൈറ്റിൻ്റെ ആ സ്റ്റിക്കർ ഇളക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എൻവിഡിയ ജി ഫോഴ്സ് ജി ടി എക്സ് 1050 Ti ഗ്രാഫിക് കാർഡ്. കാണാനൊക്കെ നല്ല ക്യൂട്ട് ലുക്കാണ്. ആ ഫാനിൽ ജിഗാബൈറ്റ് എന്ന് നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സംഭവം ഒരു പോളി പ്രോഡക്റ്റ് ആണ്. ബാക്കിൽ മൂന്ന് പോർട്ടുകളാണ് വരുന്നത്. ഒന്നാമത്തെ പോർട്ട് എന്ന് പറയുന്നത് നമ്മളെ DVI പോർട്ട്, രണ്ടാമത്തേത് HDMI പോർട്ട്, മൂന്നാമത്തേത് DP പോർട്ട്. ഈ മൂന്ന് പോർട്ടുകളാണ് എന്താ പറയുന്നത് വീഡിയോ ഔട്ടിന് വേണ്ടിയിട്ട് ഈ ഗ്രാഫിക് കാർഡിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, ഒന്ന് HDMI, ഒന്ന് DVI, ഒന്ന് DP പോർട്ട്. ഓക്കെ, ഇത് നമ്മളെ ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള PCI എക്സ്പ്രസ് സ്ലോട്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷൻ, ആ ഒരു പോർഷനാണത്. അതെല്ലാ ഗ്രാഫിക് കാർഡിലും പല ഗ്രാഫിക് കാർഡിലും ഓരോ വേരിയേഷൻ അനുസരിച്ച് മാറിയിരിക്കും. സീരീസ് അനുസരിച്ച് അതിൻ്റെ മാറ്റം ഉണ്ടായിരിക്കും. ഇതിപ്പം DDR5 സീരീസ് ഗ്രാഫിക് കാർഡാണ്. ഗ്രാഫിക് കാർഡിൻ്റെ മുകളിൽ ജിഗാബൈറ്റ് എന്നൊക്കെ നല്ല കിട്ടിലുമായി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഗ്രാഫിക് കാർഡിൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് പവർ കൊടുക്കേണ്ട ആവശ്യകതയില്ല. ഇതിൽ എക്സ്റ്റേണലായിട്ട് പവർ കൊടുക്കേണ്ട ആവശ്യമില്ല. ചില ഗ്രാഫിക് കാർഡുകളിൽ നമ്മൾ എക്സ്റ്റേണൽ പവർ കൊടുക്കണം. അത് ഫാനിൻ്റെയും പെർഫോമൻസിൻ്റെയും കാര്യത്തിന് അനുസരിച്ചായിരിക്കും ആ പവർ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, DVI പോർട്ട്, HDMI പോർട്ട്, DP പോർട്ട്, ഈ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. 4GB ആണ് ഈ ഗ്രാഫിക് കാർഡിൻ്റെ കപ്പാസിറ്റി. DDR5 സീരീസിലുള്ള ഗ്രാഫിക് കാർഡാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രാഫിക് കാർഡ് കൂടിയാണ് എൻവിഡിയ ജി ഫോഴ്സ് ജി ടി എക്സ് 1050 Ti എന്ന് പറയുന്ന ഗ്രാഫിക് കാർഡ്.
ബേസിക് അല്ലെങ്കിൽ നോർമൽ അല്ലെങ്കിൽ മിഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു പി സി ബിൽഡ് ചെയ്യണമെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു ഗ്രാഫിക് കാർഡ് തന്നെയാണിത്. മാത്രമല്ല നമ്മുടെ ഒരു ഗെയിമിംഗ് പി സി അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗ് പി സി അല്ലെങ്കിൽ എന്തു പറയുന്ന ഒരു ഹെവി വർക്ക് ചെയ്യാൻ പോകുന്ന ഒരാൾ ഒരു പി സി ബിൽഡ് ചെയ്യണമെങ്കിൽ അവർക്ക് തീർച്ചയായും അനുയോജ്യമായിട്ടുള്ള ഒരു ഗ്രാഫിക് കാർഡാണ് 1050 Ti. ഇത്രയും കാര്യങ്ങളാണ് ജിഗാബെൻ്റെ ഈ ഗ്രാഫിക് കാർഡിനെ കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളിൽ അറിയപ്പെടുത്തുക. വീണ്ടും ഒരു നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.